താത്വികമായൊരവലോകനം പഴയ സന്ദേശം സിനിമ ഓർമ്മ വരും അല്ലേ? എന്നാൽ സന്ദേശം സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രണ്ട് പാർട്ടികൾ തമ്മിൽ, അതെ, ഒരേ വീട്ടിലെ ചേട്ടനും അനിയനും രണ്ട് പാർട്ടിയുടെ അംഗങ്ങളാവുമ്പോഴത്തേക്കും അതും വളരെ അതിതീവ്രമായിട്ട് ആ രണ്ട് പാർട്ടികളെയും ഇവരെ ചേർത്ത് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന ചില തമാശകളായിരുന്നു. എന്നാൽ ഇതിലും പാർട്ടികളുണ്ട്, പക്ഷേ ഇതിൽ രണ്ടിന് പകരം മൂന്ന് പാർട്ടികളെയും കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമ ഒരു പൊളിറ്റിക്കൽ ഫിലിമാണോ സറ്റയറാണോ, വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഒരു താത്വിക അവലോകനം എന്ന സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് കടക്കുകയാണ്. സോ ഈ സിനിമേനെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പകുതികളുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാ സിനിമയിലും ഇതേ പറയുന്ന പോലെ ഒരു ഹാഫ് ടൈം വരാറുണ്ട്, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ടല്ലോ രണ്ട് ഹാഫ് എന്നങ്ങനെയല്ല. ഇതിന് രണ്ട് ഹാഫിനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു മൂഡും കണ്ടിരിക്കുമ്പോൾ ഹിറ്റ് ചെയ്യുന്ന ഒരു ഒരു വികാരവും രണ്ടാണ്. ഫസ്റ്റ് ഹാഫിലെന്ന് പറയുന്നത് ഒരുപാട് തമാശകൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ആ തമാശകൾ ചിലതൊക്കെ നമുക്ക് വളരെ ഫോഴ്സ്ഡ് ആയിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്കിറ്റുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സാധാരണ ഒരു നോർമൽസിയുടെ മുകളിൽ നിൽക്കുന്ന ചില ആക്ഷൻസ്, കുറച്ച് ഈ പറയുന്ന പോലെ ഓവർ ദ ടോപ്പ്, അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന പോലെ ഒരു ഓവർ ആ ഇമോഷൻസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ നിന്ന് ആ മൂഡിലുള്ള സിനിമ എടുക്കാറുണ്ട്. ഈ ഇതിൽ അത് ഇൻറ്റൻഡ് ആണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ആ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക, ഓവർ ദ ടോപ്പ് ഒരു സ്കിറ്റ് ചെയ്തത് പോലത്തെ ഒരു മൂഡാണ് വന്നത്. പക്ഷേ കളി മുഴുവൻ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ മാറുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. ഒരു സിനിമ കണ്ടു വരുമ്പോഴത്തേക്കും അതിൻ്റെ രണ്ട് പകുതിയുണ്ട്. നമ്മുടെ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് എന്ത് ഫീൽ എന്ന് വരുന്നതാണ്. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഒരു കൊള്ളാം, ഒരു സന്തോഷമുണ്ട്. അതായത് ആ മോശമായില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു ഹാപ്പിനെസ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഓ ഇത് ഓക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു മൂഡ് മാറി ശരിക്കും ആ എല്ലാം കൂടെ തിരിച്ച് ജെല്ല് ചെയ്ത് വന്നല്ലോ എന്ന് വിചാരിക്കും. അതിന് ഒരു പരിധി വരെ ജോജു ജോർജ് എന്ന നടന് നമ്മൾ നന്ദി പറയണം. കാരണം ഇസ് എ ബ്രില്ലിയൻ്റ് ആക്ടർ, ഹു പുട്സ് ഇൻ എ ലോട്ട് ഓഫ് ഹാർട്ട്. പക്ഷേ പുള്ളിയുടെ ആക്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ നാച്ചുറലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ ഒരു പക്ഷേ പെരുമാറുന്നത് പോലെ പുള്ളിക്കാരൻ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല പുള്ളിയുടെ ശബ്ദത്തിലുള്ള ആ ഒരു ഒരു ബേസ് ക്വാളിറ്റി ഉണ്ട്, ആ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി പോലും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയുക ബാസുള്ള ശബ്ദത്തിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നിരഞ്ജൻ നമ്മുടെ മണിയമ്പുള്ള രാജചേട്ടൻ്റെ മകനാണ്. ഇതിന് മുമ്പും പുള്ളിയുടെ ചില കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിരഞ്ജനും ഇതിൽ വളരെ രസകരമായിട്ടൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. മേ ബി ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സജീവമായിട്ടുള്ള റോളുകൾ വരും സിനിമകളിലും പുള്ളിക്കാരനെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നൽകുന്ന ഒരു കഥാപാത്രം. പക്ഷേ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലെ ഒരു സാധാരണക്കാരൻ പലപ്പോഴും ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടി എന്ന ചിന്ത മാറ്റി വെച്ചിട്ട് ജനങ്ങൾ എന്ന ചിന്തയെ ഫ്രണ്ട് ഫോർഡിൽ കൊണ്ടുവരണം എന്നൊരു ചിന്ത, അങ്ങനെയുള്ള പല പാർട്ടികളും അവരുടേതായിട്ടുള്ള ഒരു സാധാരണക്കാർ, അതായത് രാഷ്ട്രീയമില്ലാത്ത ഒരു വ്യക്തി നോക്കുമ്പോൾ അവരുടെ ചില മിസ്റ്റേക്കുകളെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഈ ഒരു ഒരു അവസ്ഥയിൽ ജനങ്ങൾക്ക് എത്രമാത്രം പവറുണ്ട് എന്നുള്ളതിനെ സി എത്രമാത്രം ആൾക്കാർ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഒരു തോട്ട് എവിടെയോ ഇങ്ങനെ പതുക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിനുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്ന പോലെ ചില സിറ്റുവേഷനുകൾ സിനാരിയോകൾ ഉണ്ടാക്കിയത് ഫോഴ്സ്ഡ് ആയിട്ട് ഉണ്ടാക്കിയത് പോലത്തെ ഒരു മൂഡാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പറയാനുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ തമാശകൾക്ക് കുറച്ചും കൂടെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ പൊളിറ്റിക്കലായിട്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെയൊക്കെ അവിടെ ഇവിടെ ടച്ച് ചെയ്ത് കൂടുതൽ ആഴത്തിൽ ചില പ്രശ്നങ്ങളിലേക്ക് പോയില്ല. പക്ഷേ എങ്കിലും ഇമോഷണലായിട്ടാണെങ്കിലും ചിരിപ്പിക്കാനായിട്ടാണെങ്കിലും കഥാപാത്രങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടൊരു മൂഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അജു വർഗീസിൻ്റെ ആണെങ്കിലും ഷമ്മി തിലകൻ്റെ കഥാപാത്രമാണെങ്കിലും ജയകൃഷ്ണൻ്റെ കഥാപാത്രമാണെങ്കിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാവരും, എനിക്ക് തോന്നുന്നു സുരാജ് ചേട്ടൻ്റെ ചേട്ടനാണെന്ന് തോന്നുന്നു അതിൽ ഒരു പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടേഴ്സിന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷേ നമുക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ആക്ടേഴ്സ് അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു അതിഗംഭീരമായിട്ടൊരു ആക്ടിംഗ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ആ ഒരു ഒരു മൂഡിൽ വന്നൊരു ഷിഫ്റ്റ് കാരണം അത്യാവശ്യം സിനിമ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സന്തോഷവും, അതായത് ഒരു ഫീൽ ഗുഡ് ഫീലാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഈവൻ ഈ പറയുന്ന പോലെ ആരെങ്കിലും നാടിന് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ നമ്മുടെ എല്ലാ നേതാക്കളായിട്ട് ഇലക്ഷനിൽ ജയിച്ച് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുമെന്നൊരു ചിന്ത ഒരുപക്ഷെ നടന്നില്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്.
ആ ഒരു ചിന്തയെ കൂടുതൽ ഈ പറയുന്ന പോലെ ഓക്സിജൻ കൊടുത്ത് ഫയർ കൊടുത്ത് സെറ്റ് ചെയ്ത് വരുന്ന ഒരു മൂഡിലാണ് ഈ സിനിമ തീരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടു തീരുമ്പോൾ ഒരു നല്ല സന്തോഷമുള്ള ഒരു മൂഡിലാണ് നമ്മൾ താത്വിക അവലോകനം എന്ന സിനിമ പോകുന്നത്. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചില പാർട്ടികളുടെ ചില പോരായ്മകളും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ ശരിയല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ജനങ്ങളുടെ കയ്യിൽ എത്രമാത്രം പവർ ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നത് അതിൽ ചെറിയ തമാശകളും ചെറിയ ഇമോഷണൽ സീനുകളും അത്യാവശ്യം തെറ്റില്ലാതെ അതിൽ കാണിച്ചു പോയിട്ടുണ്ട്. ജോജു ജോർജിന് പ്രത്യേക ഒരു പരാമർശം പോകണം. ഹി ഹാസ് ജെൽഡ് ദിസ് ഫിലിം എക്സ്ട്രീംലി വെൽ. സോ അതായിരുന്നു താത്വിക അവലോകനം എന്ന ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ദിവസം ഡിസംബർ 31 റിലീസായ ഒരു സിനിമയാണ്. സോ ഇറ്റ് വാസ് ആക്ച്വലി എ പ്രെഡി ഗുഡ് വാച്ച്. കണ്ടിറങ്ങിയപ്പോൾ ഒരു ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ ഇവൻച്വലി ദാറ്റ് യാത്ര തുടങ്ങിയതൊരു ലോയിൽ നിന്നാണെങ്കിലും ഒരു അത്യാവശ്യം നല്ല ഹൈയിൽ ഫിനിഷ് ചെയ്ത ഒരു വർഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയാം. ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ. സോ അതാണ് ബാക്കി ഈ പുതിയ വർഷത്തിൽ ഇഷ്ടംപോലെ വലിയ ബിഗ് സിനിമകൾ നമ്മൾ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. ആദ്യത്തെ ആഴ്ച തന്നെ RRR വരുന്നുണ്ട്. സോ ദർ ആർ പ്ലെന്റി ടു ലുക്ക് ഫോർവേഡ് ടു. സോ ഹാപ്പി ന്യൂ ഇയർ ഫ്രം RJ വിഷ്ണു. ബൈ.